Hello friends, ഇന്നാണ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നൃത്തം ചെയ്യുന്ന മെഴുകുതിരിയാണ്. അതായത് ഈ മെഴുകുതിരിക്ക് നീളം കൂടിയ ഭാഗം ഇങ്ങനെ താരം നിൽക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ മെഴുകുതിരിക്ക് വീഴുമ്പോൾ അതൊന്ന് ചെറുതായി മാറി അതിങ്ങനെ മേലോട്ടേക്ക് പോയി അതിൻ്റെ ഭാരം കുറഞ്ഞ് മേലോട്ടേക്ക് പോകും. അപ്പോൾ ഈ ഭാഗം വന്നിട്ട് നീളം കൂടുതലായിരിക്കും. അവിടെ മെരുകുലിക്കുമ്പോൾ അത് ചെറുതായിട്ട് ഇതിങ്ങനെ വരും. അത് അങ്ങനെ ഇങ്ങനെ 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 ആടിക്കൊണ്ടിരിക്കും. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രണ്ട് മെരുകുതിരി, തീപ്പെട്ടി, ഒരു സൂചി, നീളം കൂടുതൽ തന്നെ വേണം, പിന്നെ മാർക്കേഴ്സ്, ഒരു സ്കെച്ച്, പിന്നെ രണ്ട് ഗ്ലാസ്, പിന്നെ പേപ്പർ. ആ നടുഭാഗം കണ്ടുപിടിക്കാനാണ്. പിന്നെ ഇത് കത്രികയാണ്, കത്രികയും എടുക്കുക. ആദ്യം നമ്മൾക്ക് ഈ മെഴുകുതിരി കത്തിച്ച് തുടങ്ങാം. ഇപ്പൊ ഞാൻ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആദ്യം ഇതിന്റെ പണി എന്താണെന്ന് വെച്ചാൽ ഈ മെഴുകുതിരിയുടെ നടുഭാഗം കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ആ പേപ്പർ എടുത്തിട്ട് നമ്മൾ ആ മെഴുകുതിരി അതിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് അതേ അളവിൽ കട്ട് ചെയ്യുക. അതേ അളവിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം. ഇതേപോലെ കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ മെഴുകുതിരിയിൽ കറക്റ്റ് ചെയ്യണോ അല്ലേ ആണ് നമ്മൾക്ക് വലിപ്പം കൂടിപ്പോയിട്ടുണ്ടോന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെക്കുക. കറക്റ്റ് അല്ലെങ്കിൽ കുറച്ച് അളവ് കട്ട് ചെയ്ത് വിട്ടേക്കാം. ഇപ്പം എന്നാൽ കറക്റ്റ് അളവായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പേപ്പർ നടുഭാഗത്തിൽ ഇങ്ങനെ വെച്ച് മടക്കുക. പകുതി വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ചാൽ കൃത്യ നടുഭാഗം നമുക്ക് കിട്ടും. ഇതാണ് നടുഭാഗം. എന്നിട്ട് നമുക്ക് ആ സ്കെച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യുക. ചെറുതായിട്ട് മാർക്ക് ചെയ്താൽ മതി. ഏതിൽ സ്കെച്ചിങ്ങിലും വെച്ച് ചെറുതായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പേപ്പറൊക്കെ എടുത്ത് മാറ്റി സ്കെച്ച് അടച്ച് വയ്ക്കുക. ഇനി നമുക്ക് മെഴുകുതിരി വന്നിട്ട് രണ്ട് സൈഡിലും തിരിയാക്കാം. ഇങ്ങനെ ബ്ലേഡ് എന്തെങ്കിലും വെച്ച് തുറകി തുറകി ആക്കുക. സെൻട്രി മാർക്കും ചെയ്തിട്ടുണ്ട്, രണ്ട് സൈഡ് തിരിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ സൂചി ഇല്ലേ, അത് ചെറുതായിട്ട് പരിപ്പിക്കുക. ചെറുതായിട്ട് പരിപ്പിച്ചാൽ മതി, ഇത്ര മതി, ഒറ്റൊരു സെക്കൻഡ് വെച്ചാൽ മതി. എന്നിട്ട് നടുഭാഗത്ത്
മറ്റേ സൈഡ് വരുന്ന രീതിയിൽ സ്ട്രൈറ്റ് ആയി ചുമ്മാ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ലൈറ്റ് ആയിട്ട്. അപ്പം തന്നെ ഓട്ടം ആയിട്ട് വരും. വളരെ ചെറിയ ഓട്ടം മതി കേട്ടോ നമ്മൾ ഈ ചെയ്യുന്ന എക്സ്പെരിമെന്റിന്. കണ്ടോ ഇത്ര മതി. ഓക്കെ നമ്മളിത് ഇങ്ങനെ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരെ ആ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മെഴുകുതിരി അണയ്ക്കാം. എന്നിട്ട് നമ്മൾ ഈ രണ്ട് സൈഡും തീപ്പെട്ടി എന്ത് വെച്ച് ഉടച്ച് കത്തിക്കുക. ഇപ്പം നിങ്ങൾ എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാം മെഴുകുതിരി നൃത്തം ചെയ്യുന്നത്. സീസ പോലെ ആടുന്നുണ്ട്.